ഗോകാർട്ടിംഗ് ചെയ്യാൻ വന്നതാണ്. നമ്മുടെ സ്വന്തം ആക്കുളത്താണ് വന്നിരിക്കുന്നത്. ആരൊക്കെ ഉണ്ടെന്ന് നമുക്കിപ്പോ ഒന്ന് കാണാം. ഞാനുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മുടെ കൂടെ എല്ലാരും ഉണ്ട്. എന്തായാലും ഈ ഒരു ഗോകാർട്ടിംഗ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നവർക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. നമുക്ക് അതേപോലെയാണ്, വേറെ എക്സൈറ്റ്മെന്റിൽ മുങ്ങി മുങ്ങി കുളിച്ച് തിമിർത്ത്. അപ്പൊ അടിപൊളിയായിട്ട് ഇങ്ങനെ നിക്കുക. അപ്പൊ എല്ലാരും ഉണ്ട്. തമ്പി ഇപ്പൊ തമ്പി ഫാൻസ് ആണ്, മൊത്തം തമ്പി ഫാൻസ് ആണ്. അപ്പൊ തമ്പി ഉണ്ട്. തമ്പി എന്താണ് കയ്യിലിരിക്കുന്നത്? ചെറിയൊരു സാധനം. അതുപോലെ നമ്മുടെ എസ് ആർ കെ ടി ഉണ്ട്. അപ്പൊ എല്ലാരും ഉണ്ട്. കയ്യിലൊക്കെ കൊറോണയുടെ കാരണം ആയതുകൊണ്ട് ഇവർ നല്ല സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ. മാസ്ക് തരുന്നില്ല, ഗ്ലൗസ് ഗ്ലൗസ് ഇവിടെ നിന്ന് തന്നതാണ്. അപ്പൊ നമ്മള് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓടിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ മൊത്തം ഇതായിരിക്കും. ആര്യ വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് സൈക്കിൾ ബാലൻസ് പോലുമില്ല. സൈക്കിൾ കാണുമ്പോഴേ ഹെഡ് ക്യാപ്പ് ഉണ്ടോ? ഓക്കെ, അപ്പോ എന്താണ് നമുക്ക് വഴിയെ കാണാം. ഹെഡ് ക്യാപ്പും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ട്. പിന്നെ ഗ്ലൗസ് നമുക്ക് ആദ്യമേ തന്നായിരുന്നു, നമ്മുടെ പ്ലാസ്റ്റിക് ഗ്ലൗസ്. എന്തായാലും നമുക്ക് വഴിയെ മനസ്സിലാവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും വന്ന് തീർച്ചയായിട്ടും ചെയ്യണം. നമ്മുടെ ആക്കുളത്ത് തന്നെ, നമ്മുടെ ട്രിവാൻഡ്രത്താണ്, ദൂരമൊന്നും ഇല്ല. നിങ്ങൾക്ക് ട്രിവാൻഡ്രം ലൊക്കേഷനിലുള്ള ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചെയ്യാൻ പറ്റും. ഇപ്പം പൂട്ടിയിട്ടൊന്നും ഇല്ല. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഉണ്ട് ഗൈസ്. നിങ്ങൾ എന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടിക്കറ്റ് ചാർജൊക്കെ 340 ആണ്. 10 ലാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ വന്ന് തിരക്കിയാൽ മതി. നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഈ ബാക്കി കാണുന്നതാണ് ഗോകാർട്ടിങ്ങിൻ്റെ ഏരിയ. എനിക്ക് അതാണ് ഞാൻ ആലോചിക്കുന്ന ഒരേ ഒരു കാര്യം, ഈ ഇതെങ്ങനെ വണ്ടി ഓടിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എടാ അത്ര പ്രശ്നമാണോ? ഇവ എന്നെ അപ്പൊ തൊട്ട് പേടിപ്പിച്ചു തുടങ്ങിയാണ്. എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് കൈയെല്ലാം ഉയർത്തിക്കുന്ന ടയറെല്ലാം വേറെ സ്ഥലത്തോടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഒരു സി ഡി മ്യൂസിയത്തിന്റെ സീൻ ഉണ്ടല്ലോ, സൈക്കിളിൽ തോന്നുന്നത് അതേപോലെ ആയിരിക്കും കാഴ്ച. ഈ ഒരു ഗോകാർട്ടിങ്ങിന്റെ അവസ്ഥ. അല്ലെ, ഇവര് എവിടെ പോവാ? ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതാണ്? അതാ എന്തെങ്കിലും ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പോവാ. നിങ്ങടെ പോവാളാ ബാർബിക്യൂ ഉണ്ടാക്കാൻ. കറുപ്പിൽ കയറിക്കോ, കറുപ്പ് ചോപ്പി കയറിക്കോ, വിറക് മഞ്ഞ കയറിക്കോ. എന്തോ വലിയ കടമ ചെയ്യാൻ പോകുന്നോണ്ടേ പോവുക. എന്താ പോകുന്നത്? താങ്കൾ പോകുന്നില്ലേ? ഞാനിവിടെ ടെൻഷൻ അടിച്ച് ഭ്രാന്തായിരിക്കുമ്പോഴാണ്. ഗൈസ്, അപ്പൊ വിറക് താ കയറിയിട്ടുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ വേറൊരാളെ കാണിച്ചുതരാം. മുതലാളി വണ്ടി ഓടിക്കും. അതല്ല, നേരെ കാണുന്നത് അവന്റെ ഒന്നും പൈസ കൊടുക്കാനില്ല. എനിക്ക് പേടിയാവണ്ടോ? ഗൈസ്, അപ്പോൾ നമ്മളെന്താ കയറാൻ പോവാണ്? നമ്മുടെ സ്വന്തം വിറകും നമ്മുടെ അരിച്ചേച്ചിയും. അരിച്ചേച്ചി 3 ലാപ്പും തോണ്ട്. അപ്പോൾ നമ്മുടെ വിറക് ഏകദേശം കഴിഞ്ഞ് മൊത്തം ലാപ്സും കഴിഞ്ഞ് വിറക് നല്ല സ്പീഡിലാണ് ഓടിച്ചത്. അപ്പം എന്തായാലും ഞാനോട് കയറാൻ പോവാ. നമ്മൾ ഹെൽമെറ്റ് കൂടി വയ്ക്കുക. വൈബാണ് വിറക്. ഓടി കട്ട ഓടി വിറകുന്നില്ല.
വിറക് ഇനി ആഗ്രഹമുണ്ട്, രണ്ട് റൗണ്ട് കൂടി കിട്ടിയേക്കൊള്ളാം. എങ്ങനെയുണ്ടോ ഗൈസ്? അപ്പോ നമ്മള് കണ്ണീര് വരാറായിരുന്നു. പ്രത്യേക ഒരു വൈബാണ് ഗൈസ്. ഈ ഒരു സമയം കൂടി ആയപ്പം ഒരു നമ്മളെ വണ്ടി ഓടിച്ച് നിർത്തിയിട്ടും നിർത്താൻ തോന്നുന്നില്ല. അതാ ഞാനും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തോന്നുന്നു. ഒരു രണ്ട് മിനിറ്റ് ഉണ്ടോ പെട്ടെന്ന് തീരുന്നത്? ഓരോ അതല്ല എനിക്ക് തോന്നുന്നു ഒരു ലാപ്പ് എടുക്കുക നമ്മളെല്ലാം കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ലാപ്പ് കഴിഞ്ഞാൽ അതാ 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 അതാ. അതുകൊണ്ട് വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്, എന്നെ ഒരു വൈബാണ് വൈകുന്നേരം വന്ന് നോട്ടിക്കാനും കാര്യങ്ങളൊക്കെ. പിന്നെ തമ്പി എവിടെ എവിടെ ഹെൽമെറ്റ് എവിടെ അങ്ങോട്ട്? പിന്നെ ഡ്രിഫ്റ്റിങ്ങിന്റെ കാര്യത്തിൽ എസ് ആർ കയറ്റി എന്റെ ഡ്രിഫ്റ്റിംഗ് പോലെ ആരും ചെയ്തിട്ടില്ല. എന്റെ വേറെ ലെവൽ. അല്ല ആ ചേട്ടൻ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു? അവര് നന്നായിരുന്നു, നല്ല കരച്ചിലായിരുന്നു. ഫസ്റ്റ് ഇടി കൊണ്ടുപോയി ഞാൻ ഫസ്റ്റ് ആയിട്ടുണ്ട്. ആലപ്പുഴ തുടങ്ങാൻ പോവാർട്ടിംഗ് എന്തായാലും അടിപൊളി വൈബായിരുന്നു. അപ്പൊ നമുക്ക് സ്റ്റേ ട്യൂൺഡ്. അപ്പൊ നമ്മളിതാ ഇവിടെ ഗോ കാർട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇനി അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. എല്ലാരും ബാക്കിലോട്ടൊക്കെ ഉണ്ട്. തമ്പി, വിറക്, ആര്യാസ്, കോപ്പേൻ, ഇപ്പൊ നമ്മൾ എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. പോവാം, ബൈ. ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഗോ കാർട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയതാണ്. നമ്മുടെ ആക്കുളത്ത് തന്നെ തൊട്ടടുത്താണ്. നമ്മളിവിടെ നിങ്ങൾക്ക് ആകെ അറിയായിരിക്കും, ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ആക്കുളത്ത്. പിന്നെ ഇവിടെ ഇവിടെ ഒരു പ്ലെയിനും കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. ഓ, അവിടെ ഒരു പ്ലെയിൻ ഉണ്ട്. സാർ ഇത് ഒന്ന് കാണിച്ചു കൊടുത്തിട്ടാണോ? ഓടിപ്പോ. ഇതാണ് ആ പ്ലെയിൻ. നമ്മളെ കൊറേ നേരമായിട്ട് പോസ്റ്റ് ആക്കിട്ട് നല്ലത് അവിടെ ഏതോ ഒരു കടയിൽ പോയേക്കാണ്. അവരെ പ്രിന്റ് വരുന്നതോ റെഡിയാക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ദേമാക്കും മക്കനെ കഴിച്ചോണ്ടിരിക്കുന്ന ഒന്ന് മൈൻഡ് ചെയ്യൂ. ഞാൻ കപ്പണ്ടി കപ്പണ്ടി കപ്പണ്ടി. ഓ, ഭാവിയുണ്ട് ഭാവിയുണ്ട്. തന്നോളൂ തന്നോളൂ. എന്താ ഗിഫ്റ്റ്? തന്നോളൂ. എന്താ ഗിഫ്റ്റ്? എടാ ഗിരുഡനെ ചുണ്ടു ഇനി കാണോ? തിന്നോണ്ടിരിക്കും. എന്തോ തിന്നണം. ഇത് എവിടെ നിന്ന് മേടിച്ചു? വീട്ടിന്നുണ്ട്. ആരുള്ളൂന്ന്? ഞാൻ കൊണ്ടതാ. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിതാ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മള് ആരെ ആര്യാസ്കോപ്പിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മളിനി ഫുഡ് വല്ലതും ഉണ്ടോ?
ഫ്രണ്ട്സ്, അപ്പൊ ഒരു കൊച്ചുപിടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം തന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എല്ലാം ചെയ്യണം. ഗൈസ് അപ്പോ എല്ലാം ചെയ്തോ, ഒന്നും ചെയ്യാതിരിക്കരുത്. മറ്റൊരു വീഡിയോ അടുത്ത ബൈ ഗൈസ്.